പുതിയതരം തട്ടിപ്പുമായി ആലപ്പുഴയിൽ നിന്നും ഒരു കള്ളന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. വീഡിയോയിൽ കാണുന്ന റെഡ് ഷർട്ട് ഇട്ട ആളെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അത്രയ്ക്കും മിടുക്കനാണ് ഈ കള്ളൻ. ഇപ്പോൾ കോട്ടയത്താണ് ഇദ്ദേഹം മോഷണം നടത്തുന്നത്. പല ജില്ലകളിലേക്കും വരാൻ സാധ്യതയുമുണ്ട്. സംഭവ സ്ഥലത്തെ വീഡിയോ ദൃശ്യങ്ങൾ കാണാം. തന്റെ സുരേഷ് എന്ന് പറഞ്ഞ മീൻകട. എൻ്റെ പേര് സുരേഷ്. ഇവിടെ ഒരു പുതിയ തട്ടിപ്പ് നടന്നായിരുന്നു. അതായത് ഒരു വണ്ടിക്ക് അത് ഒരു ആർട്ടി വന്നിട്ട് കുറച്ച് മീൻ ഓർഡർ പറയുന്നു. ഓർഡർ നമ്മൾ വിട്ട് ഡ്രസ് ചെയ്യാൻ നേരത്ത് അവൻ അവിടെ കൊടുത്തു തരുന്ന ആളെ ആളെ പറ്റിച്ചുകൊണ്ട് പൈസ 13000 രൂപ അവൻ അവർ മേടിക്കുന്നു. എന്നിട്ട് മലപ്പുറം ആ ഒരു തട്ടിപ്പ് തട്ടിക്കൊണ്ട് പോകും അവരുടെ പൈസ. അവരെ കളിപ്പിച്ച് കളിപ്പിച്ച് പൈസ കൈക്കലാക്കുന്നു പോകുന്നു. നമ്മൾ വെട്ടി വരുന്ന മീൻ ഡ്രസ് ചെയ്ത് വെക്കുന്ന മീൻ ഇവിടെ പാടേ പോവാണ്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഇവിടെ മാത്രമല്ല ഒരുപാട് കടകളിൽ അത് ചെയ്തിട്ടുണ്ട്. ആ തട്ടിപ്പ് ഇവിടെ വന്നിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് കാറ്ററിംഗ് പരിപാടിക്ക് ഒരു 20 കിലോ മീൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏടാ മീനുണ്ട് എന്നാലും പറഞ്ഞു എന്നാ വിലയാന്ന് പറഞ്ഞു. 40 രൂപ കിലോയ്ക്ക് വരാന്ന് പറഞ്ഞു. അതിൽ കുറയൊന്നും ഇല്ല. അപ്പോൾ കുറയാനൊന്നുമില്ല, വില കൂടില്ല, മീനില്ലെന്ന് പറഞ്ഞു. ഈ കുഴപ്പമില്ല, ഒരു 15 കിലോ മീൻ എടുത്തോളാം പറഞ്ഞു. അങ്ങനെ മീൻ എടുത്തോളാം പറഞ്ഞ് നമ്മൾ മീൻ ഡ്രസ്സ് ചെയ്യാൻ പറയുമ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് എന്നിട്ട് പുള്ളി ഇറങ്ങി പോയത് എനിക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ട്, അത് മേടിച്ചിട്ടില്ലാന്ന് പറഞ്ഞ് പുള്ളിയിലേക്ക് ഇറങ്ങി. പുള്ളിയിലേക്ക് ഇറങ്ങി ആ സമയത്ത് ഓട്ടോറിക്ഷക്കാരുടെ കാറല്ല വന്നത്, ഒരു കാറുകാരൻ വന്നത്. കാറുകാരൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഇതുവരെ ഇപ്പോൾ ഇവിടെ കണ്ട തിരക്ക കാരണം പുള്ളി എന്നോട് പൈസ ചോദിച്ചില്ല. വണ്ടിക്കാരൻ ചോദിച്ചു ചേട്ടാ എന്നാലും കുറച്ച് പൈസ വേണം, 3000 രൂപ വേണം, ആൾ വേറെ ആൾ വരാനുണ്ട്, വരാൻ മേടിച്ചു തരാം, 3000 രൂപ വേണമെന്ന് പറഞ്ഞു. വേറെ അത് സാധനം മേടിക്കാനെന്ന് പറഞ്ഞു. ആ പുള്ളി എടുത്ത് കൊടുത്തു 3000 രൂപ. അത് പുള്ളി ഇവിടെ കുറേ നിന്ന് ആളെ കാണുന്നില്ല. അരമണക്കർ കഴിഞ്ഞ് വെക്കാൻ മണക്കർ കഴിഞ്ഞ് ഒരു മണക്കർ എഴുതി ആളില്ല. ആളെ കാണാനത്തേക്ക് പുള്ളി അന്വേഷിച്ചു എന്നോട് ചോദിച്ചു ഇവിടെ നിങ്ങൾ പൈസ തന്നായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല പൈസ തന്നില്ല. പറഞ്ഞ് ആ എന്നു പറഞ്ഞാൽ എൻ്റെ 3000 രൂപ മേടിച്ചിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിയുന്നത് ഇവിടെ തട്ടിപ്പാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ എൻ്റെ പൈസ വേണ്ടി ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇവിടെ ഇവിടെ നല്ല തിരക്കായ കാരണം എന്നോട് പൈസ ചോദിക്കാൻ നമ്മൾ അവസരം കിട്ടി, സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ എന്നെ കൊടുത്തത് എന്നെ പോയേനെ. അത് തൊട്ടക്കപ്പുറം കോഴിക്കട ഉണ്ട് ഇവിടെ. ആ കോഴിക്കടയെന്ന് അതുപോലെ തന്നെ ഒരു 60 കിലോ കോഴി പറഞ്ഞു. 60 കിലോ കോഴി കോഴി പറഞ്ഞിട്ട് അവിടെ അപ്പം ആ സമയത്ത് ആ പുള്ളി അവിടെ ഉണ്ട്, ഈ ടാക്സിക്കാരോട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി വിചാരിച്ചു അവിടെ കോഴി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ മീനും പറഞ്ഞിട്ടില്ലേ. അവർ കോഴിയൊക്കെ പീസാക്കി, കോഴി എല്ലാ മീനും പീസാക്കി ഏൽപ്പിക്കുന്നത്, എല്ലാ മീനും ഇവർ പീസാക്കി ഏൽപ്പിച്ചിട്ടാണ് ഈ തട്ടിപ്പ് നടന്നത്. അപ്പോൾ നമ്മൾ അവർ വിശ്വസിക്കുമല്ലോ, അവിടെ മീൻ പീസാക്കുന്നുണ്ട്, ഇവിടെ കോഴിയും പീസാക്കുന്നുണ്ട്. പിന്നെ തന്നെ കുഴപ്പമില്ല, പൈസ കൊടുക്കാൻ പറഞ്ഞ് ആരെങ്കിലും കൊടുത്തു പോകും. അപ്പം നമ്മളായാലും കൊടുത്തു പോകും. എനിക്ക് പത്ത് 10000 രൂപ നഷ്ടമുണ്ട്, 10000 രൂപ വെച്ച് നഷ്ടമുണ്ട്. എന്നെ ഏറ്റുമാനൂർ ടാക്സി സ്റ്റാൻഡിൽ നോട്ടം വിളിച്ചോണ്ട് വന്നതാണ്. ഒരു കല്യാണ പാർട്ടിയെ ഇങ്ങോട്ട് ഇറക്കാനാണ് എന്ന് പറയാൻ എന്നെ വിളിച്ചോണ്ട് വരുന്നത്. അപ്പം പറഞ്ഞ് ഇവിടെ ഇറച്ചിക്കടയിലുണ്ട്, ഇറച്ചി ഇടപാടാക്കിയിട്ടുണ്ട്, അത് ഒന്നറിയട്ടെ, മീൻകട ഒന്ന് മീനിൻ്റെ വിവരം ഇറക്കണമെന്ന്. ഇറച്ചിക്കട അഥവാ കോഴി റെഡിയായി വെച്ചിരിക്കുകയാണ്, പീസ് ആക്കിയിട്ടില്ല. ഇവിടെ വന്നപ്പോഴും പറഞ്ഞത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ മാറ്റിയിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ കയറി 5 മിനിറ്റ് കഴിഞ്ഞു ചേട്ടാ പൈസ എന്നാ ഉണ്ട്, അവിടെ ഇച്ചിരി പൈസ കൊടുക്കണം, അത് നമുക്ക് കൊലയെടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവ എൻ്റെ കയ്യിൽ നിന്ന് 3000 രൂപ മേടിച്ചു. അപ്പോൾ ഞാനത് ഇവിടെ കൊടുക്കാനായിരിക്കും എന്ന് വെച്ച് കൊടുത്തു. എൻ്റെ കൂടെ പേരു ജംഗ്ഷൻ വരെ വന്നു. അന്ന് ATM ഇപ്പോൾ ഇവിടുത്തെ ATM പൈസ ഇല്ല, അതുകൊണ്ട് പേരുക്കാല ATMന് പൈസ എടുത്തതാണ്. എൻ്റെ പേരുക്കാല ATMൻ്റെ വാറൊക്കെ വന്ന് ATMലേക്ക് തിരിയുന്ന വാ പറയാൻ കൊടുത്തു. ഇങ്ങനെ കണ്ടു.